വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്ന ഒരു വെജ് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീഡിയോയിൽ ഇതുവരെ കോളിഫ്ലവർ വെച്ചുള്ള ഐറ്റംസ് ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നു കോളിഫ്ലവർ വെച്ച് എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാക്കാന്ന്. അപ്പൊ ഞാൻ വിളിച്ച എന്റേതായ സ്റ്റൈൽ ഒരു ഹണി ഗ്ലേസ് ഗോപി മഞ്ചൂരിയൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തിക്കാണെങ്കിലും ഫ്രൈഡ് റൈസിനാണെങ്കിലും ഇനി ഒന്നും അല്ല, ജസ്റ്റ് സ്റ്റാർട്ടറായിട്ടും കഴിക്കാൻ പറ്റും. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. നമ്മുടെ കോളിഫ്ലവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹണി ഗ്ലേസ്ഡ് ഗോപി മഞ്ചൂരിയൻ ആണിത്. അപ്പോൾ ശരിക്കും ഓതന്റിക് റെസിപ്പി അനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ ക്യാപ്സിക്കും സ്പ്രിംഗ് ഓനിയൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ പെട്ടിപ്പ് ക്യാപ്സിയം സ്പ്രിംഗ് ഓനിയൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്നും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു സാധനങ്ങളല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഈ സവാളയും വെളുത്തുള്ളി ചങ്ങന അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഹണി ഗ്ലേസ് ഗോപി മഞ്ചൂരിയൻ ആണ്. അപ്പൊ ഇനി നമ്മൾ സംസാരിച്ചത് നീട്ടില്ല, നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ ഞാനിവിടെ ഒരു അര കിലോ കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. കോളിഫ്ലവർ നല്ലപോലെ അത്യാവശ്യം ഒരു വലിയ സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് മഞ്ഞപ്പൊടി ഉപ്പ് ഇങ്ങോട്ട് നമ്മൾ കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. എന്തെങ്കിലും പുഴുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി അതിനുശേഷം നല്ലപോലെ കഴുകി ഒരു നാലഞ്ച് പ്രാവശ്യം നല്ലപോലെ കഴുകി എടുത്തിരിക്കുന്ന കോളിഫ്ലവർ ആണിത്. നമുക്ക് ആദ്യം നമുക്ക് നല്ലപോലെ ഒരു ബാറ്റർ റെഡി ആക്കി അത് മുക്കി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് അതിനുള്ള ബാറ്റർ നമുക്ക് റെഡി ആക്കി എടുക്കാം. അപ്പൊ നമ്മൾ ആദ്യം ബൗളെടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ മൈദാമാവ്, ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നല്ലൊന്ന് ക്രിസ്പി ആണ്, നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലൊരു പെരളം വരും, പറഞ്ഞ അപ്പൊ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല തിക്കായിട്ട് തന്നെ വേണം, എന്നാലേ നല്ലപോലെ നമ്മുടെ കോളിഫ്ലവറിൽ പിടിച്ചിരിക്കുന്നത് നമ്മുടെ ബാറ്ററിന്റെ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം. നല്ല തിക്കായിട്ട് തന്നെ ഇരുന്നാലേ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ മാവ് വിട്ടു പോകാതെ നല്ലപോലെ തന്നെ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നല്ല മാവ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഓരോന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമ്മളെ എല്ലാവരും നല്ലൊരു മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 1/2 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലൊരു ഉപ്പൊക്കെ നല്ലൊരു പിടിക്കാൻ വേണ്ടി. അതിനുശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മള് കോളിഫ്ലവറിലൊക്കെ നല്ലപോലെ നമ്മൾ ബാറ്റർ തേച്ചിട്ട് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോണത്. നല്ലപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ ആയിട്ടുണ്ട്, നമുക്കിനിത് കോരിയെടുക്കാം. അപ്പൊ നമ്മള് കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് ഇത് ഗ്രേവി സെറ്റ് ചെയ്യണത് നമുക്ക് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഇതിങ്ങനെ തന്നെ നമുക്ക് ഡയറക്റ്റ് കഴിക്കാം. ഇതാണ് ഗോപി 65 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഗോപി 65 കഴിക്കേണ്ടവർക്ക് ഇങ്ങനെ കഴിക്കാം, അതല്ല നമുക്ക് ഗ്രേവി സെറ്റ് ചെയ്യേണ്ടവർക്ക് ഗ്രേവിയും സെറ്റ് ചെയ്യാം. അപ്പം രണ്ട് രീതിയിലും ഞാൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. നമുക്കിനി ഗ്രേവി സെറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത പാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് എണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇടത്തരം 1/2 സവാള ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ്. ഇത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വേണ്ടിയാണ് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, നമ്മൾ ഫ്രൈ ചെയ്ത ആവശ്യത്തിന് ഉപ്പ് ചേർത്തണം. അപ്പൊ സവാളയ്ക്ക് ഉപ്പ് മാത്രം ചേർത്താൽ മതി. അപ്പൊ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പൊടികളുടെ പച്ചക്കുത്ത് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോയാ സോസ്, ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുകയാണ്. സോയാ സോസ് കുടിപ്പ് വരുത്, ഒരു പുളിപ്പ് ടേസ്റ്റ് വരും.
നമ്മൾ നോക്കിയിട്ട് വേണം സോയ സോസ് ചേർക്കാൻ. അതുപോലെ സോയ സോസ് ചേർക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉപ്പ് ആണെങ്കിൽ ശ്രദ്ധിക്കണം, കാരണം സോയ സോസിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് കൂടി പോകാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് ചേർക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇനി ഇതിലേക്ക് അല്പം തേൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഹണി ഗ്ലേസ്ഡ് ഗോപി മഞ്ചൂരിയൻ എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അതിനൊരു അത്യാവശ്യം തേൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി തേൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് ഇനി ഇതിലേക്ക് തന്നെ ബാക്കി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ അത്യാവശ്യം ഒരു ചെറുമധുരവും ചെറിയ ഗ്ലേസിങ്ങും തന്നെ ഉണ്ടാകും. അപ്പോൾ ഞാനിവിടെ തേൻ ഉള്ളതുകൊണ്ട് തേൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിടാം, സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞിടാം. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഹണി ഗ്ലേസ്ഡ് ഗോപി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിന്നെ തീ ഓഫ് ചെയ്ത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ഹണി ഗ്ലേസ്ഡ് ഗോപി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.